കൂട്ടുകാരെ, ജഗ്ഗു ആനയെ ഓർമ്മയില്ലേ? അവന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കണ്ടു. നമുക്കൊരു ആനപ്പാട്ട് പാടിയാലോ? എല്ലാവരും കൂടെ പാടണം. റെഡിയല്ലേ? ആന പറഞ്ഞു, കുഞ്ഞുണ്ണി നീ എന്നോട് ചെവിതു കണ്ടില്ലേ? അമ്പമ്പോ ഇത് ചെവിയല്ലല്ലോ, അരിച്ചേറ്റിടും മുറമല്ലേ? ആന പറഞ്ഞു, കുഞ്ഞുണ്ണി നീ എന്നോട് മൂക്കിതു കണ്ടില്ലേ? അമ്പമ്പോ ഇത് മൂക്കല്ലല്ലോ, വെള്ളമടിക്കും കുഴലല്ലേ? ആന പറഞ്ഞു, കുഞ്ഞുണ്ണീനി എന്നോട് വയറിതു കണ്ടില്ലേ? അമ്പമ്പോ ഇത് വയറല്ലല്ലോ, തടിച്ച പൊണ്ണൻ പത്തായം. ആന പറഞ്ഞു, കുഞ്ഞുണ്ണീനി എന്നോട് കാലിതു കണ്ടില്ലേ? അമ്പമ്പോ ഇത് കാലല്ലല്ലോ, തടിച്ച തൂണുകൾ നാലല്ലോ? ആന പറഞ്ഞു, കുഞ്ഞുണ്ണീനി എന്നോട് വാലിതു കണ്ടില്ലേ? അമ്പമ്പോ ഇത് വാലല്ലല്ലോ, മുറ്റമടിക്കും ചൂലല്ലേ? ആ എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജഗ്ഗു ആനയെ ഒന്ന് വരച്ചു നോക്കിയാലോ? ദേ ഇതുപോലെ എല്ലാവരും നമ്മുടെ ജഗ്ഗുവിനെ ഒന്ന് വരച്ചു നോക്കണം. ആ എന്ന അക്ഷരവും എഴുതി പഠിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം നമുക്കറിയാം, ന. ആന എന്നതില് ന എന്ന അക്ഷരം. ന എന്ന അക്ഷരം കൊണ്ട് നമ്മൾ എന്താണ് വരയ്ക്കുന്നത് എന്ന് നോക്കിക്കേ. എല്ലാവരും ഇതുപോലെ ന എന്ന അക്ഷരം കൊണ്ട് രണ്ട് കുഞ്ഞു കിളികളെ വരയ്ക്കണം. ഓക്കേ. നമ്മളിപ്പോൾ ആ എന്ന അക്ഷരം എഴുതി അതുകൊണ്ട് ആനയെ വരച്ചു. ന എന്ന അക്ഷരം എഴുതി അതുകൊണ്ട് രണ്ട് കിളികളെയും വരച്ചു. എല്ലാവരും ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഇനി ടീച്ചർ താഴെ അ എന്ന അക്ഷരവും ആ എന്ന അക്ഷരവും എഴുതുന്നുണ്ട്. എങ്ങനെയാണ് എഴുതിയത് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ രണ്ട് അക്ഷരവും ആവർത്തിച്ച് എഴുതണം. അത് കഴിഞ്ഞ് നമുക്ക് ന എന്ന അക്ഷരം കൂടി എഴുതി നോക്കാം. ഇതുപോലെ തന്നെ നോട്ട്ബുക്കിൽ എഴുതണം. തന്നിട്ടുള്ള ഈ അക്ഷരം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? ആ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇതാണ് ആ എന്ന അക്ഷരം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ആ എന്ന അക്ഷരം എഴുതി പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതി വായിച്ചു തരണം. ആ എന്ന അക്ഷരം അല്ലേ, എങ്ങനെയാണ് എഴുതുന്നത്? ന
നേരത്തെ എഴുതിയ ആ പോലെ തന്നെ കുറച്ചൊരു മാറ്റം. ഈ അക്ഷരവും എഴുതി പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതി അയച്ചു തരാം. ന എന്ന അക്ഷരം എഴുതാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഈ ന എന്ന അക്ഷരവും നിങ്ങൾ പഠിച്ച് എഴുതി കാണിക്കാം. ഈ വാക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ? ആന അല്ലേ? എങ്ങനെയാണ് എഴുതുന്നത്? ആന, ആന. അപ്പോൾ മൂന്നക്ഷരവും പഠിച്ചതിന് ശേഷം ഈ ആന എന്ന വാക്കുകൂടി നിങ്ങൾ ആവർത്തിച്ച് എഴുതി നോട്ട്ബുക്കിൽ എഴുതി കാണിച്ചു തരണം. ഓക്കേ?